ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഹോണ്ടയുടെ CBR 250 RR കുറിച്ചിട്ടാണ്. ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ലെങ്കിലും ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു വണ്ടീൻ്റെ കുറച്ച് സ്പെക്കും കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഏകദേശം 2020 ലാസ്റ്റോടെ അല്ലെങ്കിൽ 2021 സ്റ്റാർട്ടിങ്ങിൽ ഈ വണ്ടി തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിലെത്താൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപേ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ഇതുപോലെയുള്ള വാഹനപരമായ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഈ ഒരു ബൈക്ക് നമ്മളെ ഇന്ത്യയിൽ വരുമെന്ന് പറയാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട നമ്മുടെ ഇന്ത്യയിൽ അവരുടെ 250 RR എന്ന മോഡലിനെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു മോഡൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് ഇത്ര ഏകദേശം 9 വർഷത്തിനുള്ളിലായിട്ട് ആ വണ്ടിക്ക് കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഒരു ഹെഡ് ലാമ്പിൽ വന്ന ഒരു ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ, ഡിസൈനിലോ കാര്യത്തിലോ മാറ്റം വന്നില്ല. ആ ഒരു വണ്ടിൻ്റെ സെയിലിനെ ബാധിച്ചപ്പോൾ അവർ ഈ ഒരു മോഡലിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നില്ലാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഏകദേശം 2020 ലാസ്റ്റായിട്ട് ഈ ഒരു വണ്ടി എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാവരും കൊതിക്കുന്ന ഒരു ബൈക്കാണ് ഹോണ്ട. ഫാൻസ് എല്ലാവരും കൊതിക്കുന്നൊരു ബൈക്ക് തന്നെയാണ് ഈ ഒരു ഹോണ്ടയുടെ 250 RR എന്നൊരു വണ്ടി. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബൈക്ക് നമ്മുടെ ഹോണ്ടയുടെ തന്നെയായ CBR 1000 RR സ്പോർട്സ് സൂപ്പർ ബൈക്കിൻ്റെ സെയിം ലുക്ക് തന്നെയാണ്. ഇതും ഒരു എൻട്രി ലെവൽ ട്രാക്ക് ബൈക്കാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടിയെ പറയാം. ആ CBR 1000 സെയിം ലുക്കിലാണ് ഈ ഒരു വണ്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് പക്ക ഒരു സ്പോർട്സ് സൂപ്പർ ബൈക്കിൻ്റെ ലുക്ക് തന്നെയുണ്ട്. പക്ക ഒരു ട്രാക്കിന് വേണ്ടിയിട്ട് മെയ്ഡ് ചെയ്ത ടൈപ്പാണ് ഈ ഒരു വണ്ടി. ഒരു എൻട്രി ലെവൽ സൂപ്പർ സ്പോർട്സ് ബൈക്കാണ് എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വണ്ടിയിൽ നമ്മൾ സാധാ ഒരു 300 cc അല്ലെങ്കിൽ 250 cc ബൈക്കിൽ വരുന്ന പോലെയുള്ള ഒരു ഡിസൈനല്ല. പിന്നെ അതുകൂടാതെ ഈ വണ്ടിയിൽ അനേകം അടിപൊളി സൂപ്പർ ബൈക്കിനോട് സാമ്യം തോന്നിക്കുന്ന കുറേ ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വണ്ടിയിൽ 3 മോഡ്സ് നമ്മളെ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു കംഫർട്ട് മോഡ് എന്ന് പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത് സ്പോർട്സും സ്പോർട്സ് പ്ലസും ആണ്. സ്പോർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹൈവേയിലൊക്കെ വേണ്ടിയിട്ടാണ്. സ്പോർട്സ് പ്ലസ് ആണെങ്കിൽ പക്ക ഒരു പിന്നെ ട്രാക്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ ലുക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഫ്രണ്ടിലുള്ള USD ഫോർക്ക്, അതുപോലെ തന്നെ ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. ഒരു അത്യാവശ്യം ഒരു സ്വീറ്റ് സൗണ്ടാണ്. എന്നാൽ വണ്ടി കുറച്ച് ഹയർ RPMലൊക്കെ പോകുമ്പോൾ വണ്ടി തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ സൗണ്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് USD, അതിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ പക്ക അടിപൊളിയായിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു വണ്ടി കൂടുതലേ. ഏകദേശം പറയുന്നത് 250 cc സെഗ്മെൻറ്റിൽ ഏറ്റവും ലുക്ക് കൂടിയ ഒരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി വിശേഷിപ്പിക്കാം. ഫ്രണ്ട് ഹെഡ് ലാമ്പ് കേട്ടോ, ഒരു സ്പ്ലിറ്റ് ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പക്ക കേട്ടോ, ഒരു അടിപൊളി ലുക്കാണ്. നമുക്ക് ഇതുവരെ ഒരു വണ്ടിയിലും കിട്ടാത്തൊരു ലുക്ക് ആ ഒരു ഹെഡ് ലാമ്പിന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഹോണ്ട ഈ ഒരു ബൈക്കിനെ പക്ക എയറോ ഡൈനാമിക്കലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ടോപ്പ് ആൻഡ് പെർഫോമൻസൊക്കെ നന്നായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, 250 cc പാരൽ ടിൻ ഫോർ വാൾവ് ലിക്വിഡ് കൂൾഡ് FI എഞ്ചിനാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് വരുന്നത്. 40 bhp പവറാണ് ഈ ഒരു വണ്ടിക്ക് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ. അതുപോലെ തന്നെ 23 Nm ടോർക്കാണ് ഈ ഒരു വണ്ടിക്ക് എടുക്കാൻ കഴിയുന്ന മാക്സിമം ടോർക്ക്. രക്ഷയില്ലാത്ത ലുക്കാണ് ഗൈസ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടീൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെ എന്ന് വെച്ചാൽ, ബെന്നലിയുടെ 302 അതുപോലെ തന്നെ RR 310 അതുപോലെ തന്നെ KTM RC 390 ഈ ഒരു ഇതുപോലെയുള്ള ബൈക്കുകളാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഈ ബൈക്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ലുക്കിൻ്റെ കാര്യത്തിൽ ഈ ഒരു ബൈക്സിനൊക്കെ ഈ ഒരു CBR 250 RR മറിച്ചിടുമെന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. 250 cc വരുന്ന ബൈക്കുകളുടെ രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്കിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അത് കരുതിയിട്ട് KTM ഡോറോ പെർഫോമൻസ് ഈ വണ്ടിക്കില്ലെന്ന് ആരും കരുതേണ്ട. ഏകദേശം BHP ഏകദേശം 3 bhp KTMനായിട്ട് കുറവാണെങ്കിൽ 0 to 100 എത്താൻ ഈ ഒരു വണ്ടിക്ക് 5.1 സെക്കൻഡ് മാത്രം മതി. RC 390 ഒക്കെ ഏകദേശം 0 to 100 എത്തണമെങ്കിൽ ഏകദേശം 5.3 സെക്കൻഡോളം എടുക്കുന്നുണ്ട്. ബൈക്കിൻ്റെ മറ്റു ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ലിപ്പർ ക്ലച്ച്, ക്യു ഷിഫ്റ്റർ, ഫുള്ളി ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ കൺസോളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അലുമിനിയം സിങ്ങമാണ് ഈ ഒരു വണ്ടിയിൽ. അതുകൊണ്ട് ഈ ഒരു വണ്ടി ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല സുഖമാണ്. കുറച്ചുകൂടി കംഫർട്ടാണ് 390 അപേക്ഷിച്ചിട്ട്. അത്യാവശ്യം ടോപ്പ് ആൻഡ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ഒരു 20-25 km താഴെ ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്. ഏകദേശം കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 25 km ആണ്. എന്നാലും ഒരു 20-25 ഇടയിൽ നമുക്ക് തീർച്ചയായിട്ടും മൈലേജ് പ്രതീക്ഷിക്കാം. ഏകദേശം ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഒരു 450,000 രൂപയുടെ താഴെ ആയിരിക്കും ഈ ഒരു വണ്ടിൻ്റെ പ്രൈസ് വരാൻ ചാൻസ്.
കൂടാതെ സൂപ്പർ ബൈക്സിലൊക്കെ വരുന്ന ഏകദേശം എല്ലാ ഫീച്ചറുകളും ഇതിൽ അവൈലബിൾ ആയതുകൊണ്ട് ഈ ഒരു വണ്ടി വേണമെങ്കിൽ നമുക്കൊരു സൂപ്പർ ബൈക്കിൻ്റെ എൻട്രി ലെവലിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടി വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ട്രാക്കിലാണെങ്കിലും ട്രാക്കിലൊരു എൻട്രി ലെവൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി പെർഫോമൻസിലൊരു എൻട്രി ലെവൽ ബൈക്ക് എന്നൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.